Hi all, Assalamu alaikum. ഇത് നമ്മുടെ മീറ്റപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അതിൻ്റെ റെസിപ്പീസും കുറച്ച് ഡിസൈനിങ്ങും പിന്നെ നമ്മൾ പോയിട്ടുള്ള റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. ഇതാണ് നമ്മൾ റിസോർട്ടിൽ നിന്ന് കുളത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് പിന്നെ അവിടെ റിസോർട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അതിൻ്റെ അടുക്കളയാണ്. ഇതാണ് അതിൻ്റെ ചുറ്റുവട്ടം. അവിടെ നല്ലൊരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള കപ്പയാണ് നമുക്കന്ന് മീറ്റപ്പിന് വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കി തന്നത്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസാണ്. പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളവർ. പിന്നെ ഇവിടെ നിന്ന് ഈ കുളത്തു നിന്ന് പിടിച്ചിട്ടുള്ള മീനാണ് കേട്ടോ നമുക്കന്ന് കറി വെച്ചിട്ടുള്ളത് ഇവർ. ഇതൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഈ മീനാണെന്ന് കറി വെച്ചത്. ഈ റിസോർട്ടിൽ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണിത്. നല്ലൊരു പ്രകൃതി ഭംഗിയുള്ളൊരു പ്ലേസാണിത്. ഇനി അന്നത്തെ യൂട്യൂബ് മീറ്റപ്പിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചോക്ലേറ്റ് കേക്കും ഒരു സ്ട്രോബെറി കേക്കും ഉണ്ടാക്കിയത്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ക്ലിയർ ആയപ്പോണ്ട് നന്നായിട്ട് കവർ ചെയ്ത ശേഷമാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. ഈ രണ്ട് കേക്കുമാണ് ഞാൻ അന്ന് യൂട്യൂബ് മീറ്റപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്ക്. 1 kg വരുന്ന ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ കേക്കിൽ നിന്ന് ചൂടാറിയ ശേഷം ഇതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നതാണ്. ബട്ടർ പേപ്പർ ഒന്നും മാറ്റി കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് മാറ്റി കൊടുക്കുന്നത്. രണ്ട് ബേസ് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പിന്നെ ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത്. സ്ട്രോബെറി കേക്കും 1 kg വരുന്ന കേക്കാണ്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകിൽ 8 inch അല്ലെങ്കിൽ 7 inch ടിന്നിലാണ്, കേക്ക് ടിന്നിലോ പാനിലോ ആണ് കേട്ടോ നമ്മൾ 1 kg കേക്ക് ഉണ്ടാക്കാറ്. ഇത് പിന്നെ കുറേ പേർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കുറച്ചിട്ട് 10 inch കേക്ക് ടിന്നിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പോൾ കുറേ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അത് രണ്ട് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്ത ശേഷം രണ്ട് കേക്കായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രോബെറി കേക്ക് ഇപ്പോൾ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചോക്ലേറ്റ് കേക്ക് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ടേൺ ടേബിൾ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഇതേപോലെ ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടാണ് ടേൺ ടേബിൾ സെറ്റ് ചെയ്തത്. രണ്ട് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ബേസ് ഞാനൊന്ന് കഴുകിയെടുത്തതാണ്. ഇനി അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്ത ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ അല്ലാതെ 2 kg കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 4 layer കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2.5 kg വരെയുള്ള കേക്ക് കിട്ടും നമുക്ക് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പാലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് തന്നെ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ട്രോബെറി കേക്കിൽ ഞാൻ ഈ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഷുഗർ സിറപ്പും, ചോക്ലേറ്റ് കേക്കിൽ ഞാൻ സാധാ ഷുഗർ സിറപ്പുമാണ് ആഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാ ഭാഗത്തേക്ക് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ രണ്ട് കേക്കിനും കൂടെ 1 kg അടുത്ത് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യ 2 cup ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഐസിങ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്ക് ക്രീമാക്കി കൊടുത്ത ശേഷം ഇതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാമെന്ന് കരുതിയിട്ടുണ്ട്. അതിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഇൻഷാല്ലാ ഞാൻ എനിക്ക് അറിയുന്നതൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. ഇനി കേക്കിൻ്റെ എല്ലാം ഫുള്ള് ചോക്ലേറ്റ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റിൻ്റെ സ്പഞ്ചും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ഷുഗർ സിറപ്പാക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.25 cup വെള്ളത്തിലേക്ക് 3/4 cup പഞ്ചസാരയാണ് ആഡ് ചെയ്തെടുത്തത്. ഇത് കുറച്ച് അധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു കേക്കിന് മാത്രമാണെങ്കിൽ 1/2 cup വെള്ളത്തിലേക്ക് 1/4 cup പഞ്ചസാര ആഡ് ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിലേക്ക് തണുത്ത ശേഷം ചൂട് പിന്നെ വാനില എസൻസ് ആഡ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് തണുപ്പിച്ച ശേഷം കേക്കിൽ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്തെടുത്താൽ മതി. കേക്കിൻ്റെ സോഫ്റ്റ്നെ അനുസരിച്ചാണ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തെടുക്കേണ്ടത്. ഇത് പിന്നെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് അധികം ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്.
ക്രീം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം. ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആദ്യം ക്രീം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് ക്രീം കോട്ട് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച ശേഷം പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ട് ഒന്നും കൂടെ ക്രീം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പുറം ഭാഗം ഒന്നും ക്രംസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ട് കേക്കും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു കേക്കിൻ്റെ ഐസിങ്ങാണ് ഇതിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് മറ്റേ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ക്രീം 2 കപ്പ് ക്രീം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് തന്നെ സ്റ്റിഫ് ആകും വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യണത് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നത് കൊണ്ട് ഇതിൽ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല. ക്രീം കുറച്ചൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ റെഡ് കളറാണ് ആഡ് ചെയ്തെടുത്തത്. ഒരു പിങ്കിഷ് കളറായിട്ടാണ്. അധികം ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കളർ ഉണ്ടാവും. സൂപ്പർ റെഡ് കളറാണ് ആഡ് ചെയ്തെടുത്തത്. നിങ്ങൾ ഏത് കേക്ക് ഏത് കളറാണ് ചെയ്യണതെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ലിക്വിഡ് കളറാണ് ആഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ നമ്മൾ പിന്നെ അതേപോലെ കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ക്രീം ലൂസായി പോവില്ല. അല്ലെങ്കിൽ ജെൽ കളറാണ് ആഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ ക്രീം ബീറ്റ് ചെയ്ത ശേഷം ആഡ് ചെയ്തെടുത്താലും മതി. കേക്കിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. രണ്ട് കേക്കിനും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് കളറൊക്കെ കൂട്ടിയൊക്കെ കുറക്കുകയൊക്കെ ചെയ്യുക ക്രീമിൽ ചെയ്യണ സമയത്ത്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് നെയിം എഴുതുന്നത് ഫോണ്ടൻ്റ് വെച്ചിട്ടാണ്. വൈറ്റ് കളർ ഫോണ്ടൻറ്റിൽ പിന്നെ എഡിബിൾ പെന്ന് വെച്ചിട്ട് ഇതേപോലെയാണ് ഞാൻ നെയിം എഴുതിയിട്ടുള്ളത്. ഇനി ക്രീമിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതേപോലെയുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. 4 കോർണറിൽ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൽ ഫോണ്ടൻറ്റിൻ്റെ കട്ടർ വെച്ചിട്ട് ഇതേപോലെ കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തെടുത്തത്. ഇനി അടുത്ത കേക്കിലും അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതിൽ കുറച്ചൊന്ന് മാറ്റം വരുത്തിയെന്നുള്ളൂ. 4 കോർണറിൽ ഇതേപോലെയുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വൈറ്റ് ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. ഫോണ്ടൻറ്റിൻ്റെ വൈറ്റ് ഫ്ലവർ കട്ട് ചെയ്തിട്ട് അതാണ് ഇട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് എൻ്റെ ചാനലിൻ്റെ പേരിലും ഒന്ന് ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ ഷീ ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ പേരിലുമാണ് കേട്ടോ ഞാനും ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. യൂട്യൂബിൻ്റെ ചിഹ്നം അതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് എഡിബിൾ ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ചെറിയ ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ സിമ്പിളായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് അതേ ഡിസൈൻ ഈ നോസിൽ വെച്ചിട്ട് തന്നെയാണ് സിമ്പിളായിട്ടുള്ള അതേപോലെ കുഞ്ഞു ഫ്ലവറും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഓരോ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾക്ക് കേക്കിനൊക്കെ അധികം ഓർഡർ കിട്ടുന്ന സമയത്ത് സ്പഞ്ച് ഇതേപോലെ ആദ്യം ഉണ്ടാക്കി എടുത്ത ശേഷം നമ്മൾക്ക് ഐസിങ് ക്രീം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഇതേപോലെ ഒരേ സമയം ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എൻ്റെ ചുറ്റിന് അതേ നോസിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒരു റോസറ്റ ഫ്ലവർ പോലെ അതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ വൈറ്റ് ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ട് ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് പാക്ക് ചെയ്യണം ബോക്സിലേക്ക്. ഇതൊക്കെ ഞാൻ കേക്ക് കൊണ്ടുപോകാൻ നേരത്തെയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഏത് കേക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് കേക്കൊക്കെ ഓർഡർ കിട്ടുന്ന സമയത്ത് അതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഫോണ്ടൻ്റ് ഡെക്കറേഷൻ ചെയ്യുന്ന ഏത് കേക്കിനാണെങ്കിലും നമുക്ക് ഡെക്കറേഷനുള്ള പിന്നെ ഫ്ലവർ ഇതൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി വെച്ച ശേഷം കേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതൊക്കെ ബോക്സിലാക്കി വെക്കുകയാണ്. ഇതിൻ്റെ 4 കോർണറിൽ ഓരോ ചെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറി കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇൻഷാല്ലാ പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എങ്ങനത്തെ തരത്തിലുള്ള റെസിപ്പിയാണ് വേണ്ടതെങ്കിൽ എനിക്കറിയാവുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പറ്റുന്നവർ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ചോക്ലേറ്റ് കേക്കിൻ്റെ സ്ട്രോബെറി കേക്കിൻ്റെ ഒക്കെ റെസിപ്പി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കണ്ടു നോക്കുക. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.